മണിപ്പൂർ വിഷയത്തിൽ മൗന സമരവുമായി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ. 24 മണിക്കൂറാണ് എം എൽ എ മൗന ഉപവാസത്തിൽ ഇരിക്കുന്നത്. ഇന്നലെ ആരംഭിച്ച പ്രതിഷേധം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒന്നുമിണ്ടാതെ ഉരിയാടാതെ കുഴൽനാടൻ 24 മണിക്കൂർ. കലാപം കെട്ടടങ്ങണം, കേന്ദ്രം ഇടപെടണം, പ്രധാനമന്ത്രി മൗനം വേടിയണം തുടങ്ങിയവ ഉയർത്തിയാണ് ഉപവാസം. ആശയവിനിമയം എഴുത്തുകളിലൂടെയാണ്. മൂവാറ്റുപുഴയിൽ ഇന്നലെ രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൗന സമരം ഇന്ന് രാവിലെ 10 സമാപിക്കും. മൗനത്തിന് വലിയ ശക്തിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സമരരീതി. വിഭജനകാല കഥകളെ അനുസ്മരിക്കുന്ന അതിദയനീയമായിട്ടുള്ള രോദനങ്ങളാണ് മണിപ്പൂരിൽ നിന്നും ഉയരുന്നത്. നിശബ്ദതയ്ക്ക് ചിലപ്പോൾ ശബ്ദബാഹുല്യത്തെക്കാൾ ശക്തി ഉണ്ടാവും. സൈലൻസ് ഈസ് മോർ പവർഫുൾ ദാൻ എനിതിങ്. സമാധാന ദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായ മതേതര സമ്മേളനത്തിന് തുടക്കമിട്ടത്. പരിപാടിയിൽ കേന്ദ്രത്തിനെതിരെ കർദിനാൾ ബസേലിയസ് മാർ ക്ലിമ്മിസ് കാത്തോലിക്ക ബാവ ആഞ്ഞടിച്ചു. അവിടുത്തെ പീഡനങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ക്രിസ്തുമതം തുടച്ചു നീക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മൗനം വെടിയണം. കോതമംഗലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ, മൂവാറ്റുപുഴ മലങ്കര രൂപത മെത്രോപൊലീത്ത മാർ തിയോഡോഷ്യസ്, അങ്കമാലി മൂവാറ്റുപുഴ മേഖലാ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ അത്തിമോസ് മെത്രാപൊലീത്ത, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി സി എ മൂസമൗലവി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. മനോരമ ന്യൂസ്, മൂവാറ്റുപുഴ.